മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ലൈനിങ് ഒന്നുമില്ല, ക്യാൻവാസും വെക്കാതെ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ സ്ലിറ്റ് അടക്കം നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട്. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ പാൻറ്റ് ചുരിപ്പാൻറ്റ് അതും നമ്മൾ ചെയ്താണ്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് അതിൻ്റെ ബാക്ക് പോർഷനാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പം ഇതിൽ നമുക്ക് ഒട്ടും തുണി വേസ്റ്റ് ആകാതെ ഇങ്ങനെ പീസസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് 2 ഇഞ്ച് വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ക്രോസ് പീസാണ് കട്ട് ചെയ്യുന്നത്, സ്ട്രേറ്റ് പീസ് എടുക്കരുത്. കാരണം ഇത് റൗണ്ട് നെക്കാണ് വരുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് വരുമ്പോൾ നമുക്ക് ആ ഷേപ്പ് അതുപോലെ കിട്ടണമെങ്കിൽ ക്രോസ് പീസ് തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ആവശ്യമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ലെങ്ത്ത് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ 2 പീസ് എടുത്ത് യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ യോജിപ്പിക്കുന്ന ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാം. നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 1 പീസും കൂടി നമുക്ക് വേണം. അപ്പോൾ 2 പീസ് എടുത്ത് നമ്മളിത് യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ ഫ്രണ്ട് നെക്കാണ്. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ ഇതുപോലെ റൗണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാൻവാസ് ഉപയോഗിക്കുന്നില്ല, ക്രോസ് പീസ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതും നമ്മൾ ഇതേപോലെ പാൻറ്റിൻ്റെ ഈ ക്ലോത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ നല്ല വശത്ത് നിന്നടിച്ച് ബാക്കിലേക്ക് ചീത്ത വശത്തേക്ക് മറക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം ഈ ഡിസൈൻ ഫ്രണ്ടിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചീത്ത വശത്ത് നിന്ന് അടിച്ചിട്ട് നല്ല വശത്തേക്ക് മറക്കുകയാണ് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാം. ഇനിയിപ്പോൾ ഇത് സ്ലീവാണ്. അപ്പോൾ സ്ലീവിന് വേണ്ടിയും ഇതുപോലെ നമ്മൾ ഒരു പീസ് ഡിസൈൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് പീസാണ് എടുക്കുന്നത് കേട്ടോ. കാരണം സ്ലീവിൻ്റെ താഴെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 ഇഞ്ച് വീതിയിൽ നമ്മൾ എടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് മടക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആവശ്യമുള്ള വീതിയിലെടുക്കാം. എത്രയാണ് അവിടെ ആ ഒരു വിട്ത് വേണോ അതനുസരിച്ച് എടുക്കുക കേട്ടോ. ഇത് ചീത്ത വശത്ത് നിന്ന് അടിച്ചിട്ട് നമ്മൾ നല്ല വശത്തേക്ക് മറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിസൈനായിട്ട് വരും. ഇനി നമുക്ക് ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് നേരത്തെ. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഡിസൈൻ വെക്കണ്ടെങ്കിൽ ഇതുപോലെ മടക്കി അടിക്കുക കേട്ടോ. ആദ്യം 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും 1/2 ഇഞ്ച് മടക്കി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഡിസൈൻ വെക്കുന്നത് കൊണ്ട് നമ്മളിതുപോലെ ഈ പീസിനെ 2 ആക്കി മടക്കി നമ്മൾ ചീത്ത വശത്ത് നിന്ന് ഇതുപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമ്മളിതുപോലെ അടിച്ച് എടുത്തതിന് ശേഷം ഇത് നമ്മൾ ഈ ഇതുണ്ടല്ലോ തയ്യൽ തുമ്പ്, അത് നമ്മൾ ഇതേപോലെ മുകളിലത്തെ പീസിലേക്ക്, അതായത് നമ്മുടെ സ്ലീവിൻ്റെ പീസിലേക്ക് അടിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക. നമ്മൾ അങ്ങനെ അടിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈ പീസിലേക്ക് അടിക്കരുത് ഡിസൈൻ വെക്കുന്നത്, കാരണം അത് തിരിച്ചിടുമ്പോൾ വീണ്ടും അതിൽ തയ്യൽ വരും നമുക്ക്. അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഈ പീസിലേക്ക് ഇങ്ങനെ ആ തയ്യൽ തുമ്പ് നിവർത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ പതിച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ നീറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇത്തിരി വീഡിയോ ക്ലിയർ കുറവുണ്ട്, അത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ലൈറ്റിൻ്റെ ഇത്തിരി പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിത് നല്ല വശത്തേക്ക് ആ പീസ് മറിച്ചതിന് ശേഷം ഇത് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ആ താഴത്തെ പോർഷൻ പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലീവിൻ്റെ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ക്രോസ് പീസാണ് ബാക്ക് പോർഷന് വേണ്ടിയിട്ട്. അതിനെ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ചെടുക്കുന്നതിന് സ്ട്രെയിറ്റായിട്ട് യോജിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടില്ല. നമ്മൾ ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം അടിച്ചതിന് ശേഷം നമ്മൾ തിരിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അതും വീഡിയോ താഴേക്ക് വന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇതുപോലെ ക്രോസായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ തിരിച്ചിടുമ്പം നീറ്റായിട്ട് കിട്ടും. ഇത് നമ്മുടെ ഇപ്പം ബാക്ക് പോർഷനാണ്. ഇതിലേക്ക് നമ്മൾ ഇതേപോലെ വെച്ച് ക്രോസ് പീസ് വെച്ച് അടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങനെ അടിച്ച് നീളത്തിന് എടുത്തതിനെ 2 ആയിട്ട് മടക്കുക കേട്ടോ.
ഇവിടെ നമുക്ക് പല രീതിയിൽ ചെയ്യാം കേട്ടോ. നമ്മൾ ഏറ്റവും എളുപ്പത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ടാക്കി മടക്കി കഴിയുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. അതിനുശേഷം നമ്മൾ എത്രയാണോ നെക്കിന് തയ്യൽ തുമ്പ് കൊടുത്തത്, ഞാനിപ്പോൾ ഇവിടെ 4 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്, അതനുസരിച്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് മടക്കിയതിന് ശേഷം നമ്മൾ മുട്ടുസൂചി ഒന്നും കുത്തിവെച്ച് കൊടുക്കേണ്ട. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ച് ഇതേപോലെ മടക്കി അടിച്ചടിച്ച് പോവുക കേട്ടോ. വിട്ട് കൊടുക്കുക. ഇത് ക്രോസ് പീസ് ആകുന്നതുകൊണ്ട് വലിയും, പക്ഷെ അങ്ങനെ വലിക്കരുത് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ആ ഷേപ്പ് മാറും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ച് വിട്ട് വിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുത്തതിന് ശേഷം ബാക്കി ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ സ്റ്റിച്ചിങ് ലൈൻ 1/2 ഇഞ്ച് ഇട്ടിട്ടാണല്ലോ നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ കൊള്ളാതെ ഈ ബാക്കി വരുന്ന തയ്യൽ തുമ്പുണ്ടല്ലോ, അതിൽ ചെറിയ ചെറിയ കട്ടിങ് ഇതുപോലെ കൊടുക്കുക കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടുമ്പം ഈ ഷേപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് അതുപോലെ കട്ട് ചെയ്താൽ അല്ലെങ്കിൽ അവിടെ പിടുത്തം വരും. ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പും ഈ ക്രോസ് പീസും കൂടി വെച്ചിട്ട് ഇതുപോലെ പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടി തന്നെ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഇതെല്ലാം നല്ല ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. തയ്യൽ തുമ്പ് ഈ ക്രോസ് പീസിൻ്റെ പോർഷനിലേക്ക് തന്നെ ആയിരിക്കണം കണ്ടോ, ഇതുപോലെ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ചുറ്റി അടിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അടിച്ച് അവസാനിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇനി നമ്മൾ പതിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പം നമ്മൾ അടിക്കുന്നില്ല, കാരണം ഇത് ഫ്രണ്ട് പോർഷനും കൂടെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മളത് പതിച്ച് അടിക്കുന്നില്ല. ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനാണ്. ഇനി ഇതിൻ്റെ നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്യാൻവാസ് ഒന്നും വെക്കാതെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലോത്ത് ഇതും നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ ചീത്ത വശത്ത് നിന്നാണ് അടിച്ചത്. ആദ്യം നമ്മൾ ഫ്രണ്ട് പീസ് അടിച്ചത് നല്ല വശത്ത് നിന്ന് അടിച്ചിട്ട് ചീത്ത വശത്തേക്കാണ് മറയ്ക്കുന്നത്. പക്ഷേ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ നമുക്ക് ചെയ്യാം, പക്ഷേ ഈ ഡിസൈൻ നമുക്ക് പുറത്തേക്കാണ് വരേണ്ടത്. ഈ കളറ് പുറത്തേക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ അതുകൊണ്ട് ഉണ്ട് തിരിച്ചു വെച്ചിട്ട് ഉൾവശത്ത് നിന്ന് നമ്മൾ ഇതേപോലെ അടിച്ചിട്ട് നല്ല വശത്തേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇവിടെ നമ്മൾ 1/4 ഇഞ്ചാണല്ലോ വിട്ടിരിക്കുന്നത് തയ്യൽ തുമ്പ്, അതനുസരിച്ചിട്ട് രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് നമ്മൾ ഈ നെക്കിന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതനുസരിച്ച് വിട്ട് വിട്ട് കൊടുക്കുക. വലിച്ചു പിടിക്കരുത്, ക്രോസ് പീസ് ആയതുകൊണ്ട് വലിയും. അപ്പോൾ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതും അവസാനിപ്പിച്ചെടുക്കുക. ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കളയുക. ഇവിടെയും നമ്മൾ ഇതുപോലെ തയ്യൽ തുമ്പിൽ കൊള്ളാതെ, ആ തയ്യൽ തുമ്പിൽ കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ സിസേഴ്സ് കൊണ്ടുകഴിഞ്ഞാൽ തയ്യൽ അവിടെ കട്ടായി പോകും, അപ്പോൾ അവിടെ വിള്ളൽ വരും. വീണ്ടും നമ്മൾ ഇതുപോലെ ആ തയ്യൽ തുമ്പും, ഇവിടെ നമ്മൾ ക്രോസ് പീസിലേക്കല്ല കേട്ടോ പതിച്ചടിക്കുന്നത്, ഇപ്പുറത്തെ പോർഷനിലേക്ക് ചുരിദാറിൻ്റെ ആ പോർഷനിലേക്കാണ് നമ്മൾ പതിച്ചടിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പീസ് തിരിച്ചടിക്കുമ്പോഴത്തേക്കും അതിൽ തയ്യൽ വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമുക്ക് അടിച്ചു വരുമ്പോൾ മനസ്സിലാവും. ഇപ്പം നമ്മൾ ഇതിലേക്ക് പതിച്ച് അടിച്ചു കൊടുക്കുക. അങ്ങനെ അറ്റം വരെ ചുറ്റി അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടോ നമ്മൾ ഇതുപോലെ താഴേക്ക് പതിച്ചടിച്ചു. ഇനി നമ്മൾ ഇത് നല്ല വശത്തേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ, ഇതുപോലെ തിരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തയ്യൽ തുമ്പ് പതിച്ചടിച്ചിരുന്നെങ്കിൽ അവിടെ തയ്യൽ വീഴും, അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി നമ്മൾ ഇത് ഫ്രണ്ടിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഉള്ളിലെ തയ്യൽ തുമ്പൊക്കെ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലാകണം കേട്ടോ. ഇനി നമ്മൾ ക്രോസ് പീസ് എടുത്തുകൊണ്ട് ഇത് കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇങ്ങനെ ചുറ്റി അടിക്കുക. നെക്കൊക്കെ അടിക്കുമ്പോൾ എത്ര അറിയാവുന്നവരാണെങ്കിലും സ്പീഡിൽ അടിക്കരുത്, നല്ലപോലെ പതുക്കെ നീറ്റാക്കിയിട്ട് അടിച്ചെടുക്കണം, അല്ലെങ്കിൽ വൃത്തിയായിട്ട് കിട്ടില്ല. ഇപ്പോൾ കണ്ടോ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ കൂടി വീണ്ടും ഒന്നും കൂടി പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചുറ്റി അടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ അതിന് തൊട്ടടുത്തുകൂടി തന്നെ, ആ നെക്കിന് തൊട്ടടുത്തുകൂടി തന്നെ അടിക്കുന്നതായിരിക്കും ഭംഗി കേട്ടോ. ഉൾവശം എത്ര നന്നായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്, വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്.
പുറത്തേക്ക് നമ്മളിത് അടിച്ചെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ ആണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇത് നമ്മൾ പതിച്ചടിച്ചിട്ടില്ല, ഇത് ഉള്ളിലേക്കാണ് പതിച്ചടിക്കേണ്ടത്. ഈ ക്രോസ് പീസ് അതെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഷോൾഡർ യോജിപ്പിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പതിച്ചടിച്ചിട്ട് നമുക്ക് ഷോൾഡർ യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ അവിടെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ തുമ്പ് വന്ന് നിൽക്കും, അത് നമുക്ക് ഇറിറ്റേഷൻ ആവും, അത് പുറത്തേക്കും വരും. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല വശങ്ങൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ വെച്ചതിന് ശേഷം ഷോൾഡർ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക കേട്ടോ രണ്ടിൻ്റെ. അതിനുശേഷം ഇങ്ങനെ ഡയറക്റ്റ് അടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്ക് പീസിലെ ക്രോസ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതിരുന്നത്. ഇനി നമ്മൾ ഷോൾഡർ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ബാക്കിൽ ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ അത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. കണ്ടോ ഇത് രണ്ടും ഷോൾഡർ കറക്റ്റാക്കിയിട്ട് ബാക്കിൽ അടിക്കാതിരുന്ന ക്രോസ് പീസ് നമ്മൾ ഫ്രണ്ടിലേക്ക്, അധികം വീതിയൊന്നുമില്ല കേട്ടോ, നമുക്ക് മടക്കി അടിച്ചുകൊണ്ട് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിൻ ചെയ്ത് കൊടുക്കുക. അടുത്ത സൈഡും ഇതുപോലെ തന്നെ ഷോൾഡർ രണ്ടും കറക്റ്റാക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ബാക്കിലെ ആ ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് ഇതുപോലെ തിരിച്ച് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ബാക്കിലേക്ക് തന്നെ ആക്കും കേട്ടോ, അദ്ദേഹം കാണിച്ചു തരാം. അപ്പോൾ ഇത് എല്ലാം കറക്റ്റാക്കി വെച്ച് പിൻ ചെയ്ത് കൊടുത്ത് എപ്പോഴും നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ, നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഷോൾഡർ അടിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ട് ഷോൾഡറും ഇതുപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ അരയിഞ്ചാണ് ഷോൾഡർ ഇവിടെ തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് അടിച്ചതിന് ശേഷം അതേ രീതിയിൽ തന്നെ അടുത്ത ഷോൾഡറും കൂടെ നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചു വരുന്നതനുസരിച്ച് മുട്ടിസൂചിയൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് എടുത്ത ക്രോസ് പീസ് കണ്ടോ, ഇത് തിരിച്ച് ബാക്കിലേക്ക് തന്നെ ഇതേപോലെ കൊടുക്കുക. അപ്പോൾ കണ്ടോ ബാക്കിലേക്ക് വന്നു, നമ്മുടെ നെക്കിൻ്റെ ആ പോർഷനിലേക്കുള്ള തയ്യൽ തുമ്പ് കണ്ടോ ഉള്ളിലേക്കായി, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരും, നമുക്കവിടെ ബുദ്ധിമുട്ടും ആവും, ഇറിറ്റേഷൻ ഉണ്ടാവും. ഇത് രണ്ട് സൈഡും ഇതുപോലെ തന്നെ ബാക്കിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അത് അങ്ങനെ വിടർത്തുമ്പം തിരിച്ച് താനേ അവിടേക്ക് തന്നെ ബാക്ക് പോർഷനിലേക്ക് തന്നെ ആ ക്രോസ് പീസ് പോകും കേട്ടോ. ഇപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ ഇത്തിരി കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടി രണ്ട് സൈഡും. അപ്പം ഇനി നമുക്ക് അവിടെ പതിച്ച് അടിച്ചു കൊടുക്കാം. ഈ ഷോൾഡർ അടിക്കുമ്പോഴും എല്ലാം നമ്മൾ എല്ലായിടത്തും രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ, രണ്ട് പ്രാവശ്യം അടിച്ചെടുക്കണം, അല്ലെങ്കിലൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കണ്ടോ ഈ ബാക്കിലെ ഈ ക്രോസ് പീസ് ഉള്ളിലേക്ക് വെച്ച് തന്നെ പതിച്ച് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടോ ഈ പീസ് നമുക്ക് ഉള്ളിലേക്ക് അടിക്കണം. ആദ്യം നമ്മൾ ഇതുകൊണ്ടാണ് അടിച്ചു കൊടുക്കാതിരുന്നത്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഇതുപോലെ നെക്ക് ചുറ്റി അടിച്ച് അടുത്ത ഷോൾഡറിലേക്ക് വന്ന് അവസാനിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഷോൾഡറിൻ്റെ ആ സെൻറ്ററിൽ നിന്ന് ബാക്കിലേക്കുള്ള ആ ക്രോസ് പീസ് ഇതുപോലെ പതിച്ചടിച്ചു കൊടുക്കുന്നതിന്. അപ്പോൾ ഇവിടെ നിന്ന് അടിക്കുമ്പം ആ ഷോൾഡറിൻ്റെ അവിടുത്തെ തയ്യൽ തുമ്പും നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ വന്നതിന് ശേഷം ഇനി ബാക്കിലേക്ക് നമ്മൾ കുത്തി നിർത്തിയിട്ട് തിരിച്ചു കൊടുക്കുക കേട്ടോ. തിരിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഈ ക്രോസ് പീസൊക്കെ കറക്റ്റാക്കി ഉള്ളിലേക്കാക്കി വെച്ചതിന് ശേഷം സൈഡിൽ കൂടി അടിച്ചു കൊടുക്കുക. കറക്റ്റ് ആ തുമ്പിൽ തന്നെ അടിക്കുന്നതായിരിക്കും വൃത്തിയാവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അടിച്ചു കൊടുക്കാം. ഇവിടം വരെ നമ്മൾ ചുറ്റി അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും ഈ ഷോൾഡറിലേക്ക് തന്നെ കൊണ്ടുവരിക കേട്ടോ. കണ്ടോ ഇതേപോലെ കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ച് അടുത്ത ഷോൾഡറിൽ അവസാനിപ്പിച്ചു കൊടുക്കുക. ഇതുപോലെ അവസാനിപ്പിച്ചു കൊടുത്തതിന് ശേഷം കണ്ടോ, അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടി മാത്രമേ അടിച്ചിട്ടുള്ളൂ, ബാക്കി ക്രോസ് പീസ് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഒന്നും കൂടി നമുക്ക് പതിച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു സ്വല്പം ഒരു കാലിഞ്ച് വിട്ടിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇവിടെ നിന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ക്രോസ് പീസ് ഉള്ളിലേക്ക് തന്നെ നിന്നോളും, പുറത്തേക്ക് വരില്ല, കാരണം അവിടെ അധികം വീതിയും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ വരെ നമ്മൾ ചുറ്റി അടിച്ചെടുത്തു. ഇപ്പം നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, ഉൾവശം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ആണ് യോജിപ്പിക്കേണ്ടത്. ഒരു സ്ലീവ് ഞാനിപ്പോൾ യോജിപ്പിച്ചു, അടുത്ത സ്ലീവ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നല്ല വശങ്ങൾ ഇതുപോലെ ഒരുപോലെ വയ്ക്കണം കേട്ടോ, ഇതിൻ്റെ നല്ല വശം ഒരുപോലെ. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്ത്, അത് ഫ്രണ്ടിലേക്ക് തന്നെയാണോ എന്ന് വരണേ നോക്കണം. അതിനുശേഷം ഷോൾഡറും നമ്മൾ ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ സെൻറ്റർ നോക്കുക, അതുപോലെ സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതും കൂടെ കറക്റ്റാക്കി ഒരുപോലെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. സൈഡിൽ നിന്ന് തുടങ്ങരുത്, സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ
കുറച്ച് സ്ലീവ് ബാലൻസ് ഉണ്ടാകും, നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം. ഇവിടെ വന്ന് കുത്തി നിർത്തിയതിന് ശേഷം വീണ്ടും തിരിച്ച് നമുക്ക് അവിടേക്ക് തന്നെ പോകാവുന്നതാണ്. അവിടെ വന്നിട്ട് വീണ്ടും സെൻറ്ററിലേക്ക് വരിക, കാരണം രണ്ട് പ്രാവശ്യം അടിക്കണമല്ലോ നമുക്ക് സ്ലീവ്, അല്ലെങ്കിൽ വിട്ടുപോകും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതനുസരിച്ച്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഷോൾഡറിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്തതും കൂടെ കറക്റ്റാക്കി ഒരുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നല്ല വശങ്ങളായിരിക്കണം ഇതുപോലെ രണ്ടും കണ്ടോ, നല്ല വശം ഒരുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഫ്രണ്ടിലേക്ക് മാർക്ക് ചെയ്ത കുഴിച്ച് കട്ട് ചെയ്ത് ഫ്രണ്ടിലാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം സെൻറ്ററിൽ നിന്ന് നമ്മളിതുപോലെ അടിച്ചു വരിക കേട്ടോ. ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ഒരു ക്രോസായിട്ടാണ് കട്ട് ചെയ്ത് വന്നിരിക്കുന്നത്, അതുകൊണ്ട് വലിച്ചു കൊടുക്കരുത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ച് തയ്യൽ തുമ്പ് കറക്റ്റാക്കി വെച്ച് വിട്ട് വിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ അടിവരെ നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ സ്ലീവ് നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട്. കറക്റ്റാക്കിയിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റാക്കിയിട്ടൊന്നും നമ്മൾ തയ്യൽ തുമ്പ് എടുക്കണമെന്നില്ല കേട്ടോ. കുറച്ച് കൂട്ടിയെടുത്ത കണ്ടോ, ഇവിടുന്ന് അവസാനിച്ചു എങ്കിലും നമുക്ക് ബാക്കി ചെയ്യാൻ തിരിച്ചു കൊടുക്കുക കേട്ടോ. തിരിച്ച് കാരണം രണ്ട് സ്റ്റിച്ചിങ് വേണമല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ചെടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കട്ട് ചെയ്തിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് വരാം. ഞാനിപ്പോൾ തിരിച്ച് ഇവിടേക്ക് തന്നെ കൊണ്ടുവരികയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്നല്ലേ തുടങ്ങിയത്, അപ്പോൾ ആ സെൻറ്ററിലേക്ക് തന്നെ തിരിച്ച് വന്നു. അപ്പോൾ ആ പോർഷനിൽ രണ്ട് സ്റ്റിച്ചിങ് ആയി ഇവിടെ വന്നു. സെൻറ്ററിൽ അതേ ലൈനിൽ എത്തിക്കഴിയുമ്പം അടുത്ത പോർഷനിലേക്ക് വീണ്ടും പോവാം. സ്ലീവ് വീണ്ടും നമ്മളിതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് വലിക്കരുത്. സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മളിങ്ങനെ വിട്ട് വിട്ട് കൊടുത്ത് ഇവിടെയും ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുക. ഇവിടെയും സ്ലീവ് ബാലൻസ് ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ചു കൊടുത്ത് വീണ്ടും സെൻറ്ററിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, രണ്ട് സ്റ്റിച്ചിങ്ങും ഒരുമിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുകയും ചെയ്യും. ഈ ഇവിടം വരെയാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആദ്യം വെച്ചിരുന്നത് കണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുക. അതിനുശേഷം അതുപോലെ രണ്ട് സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സൈഡ് യോജിപ്പിക്കാനായിട്ട് കറക്റ്റാക്കിയിട്ട് ഈ സ്ലീവിൻ്റെ അവിടെ ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇവിടെ ചെസ്റ്റ് നമ്മൾ സ്ലീവ് തുടങ്ങിയ പോർഷൻ ഉണ്ടല്ലോ, അത് രണ്ടും കറക്റ്റാ തയ്യൽ കറക്റ്റായിരിക്കണം, അത് നിങ്ങൾ നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കയറി ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കൈക്ക് ഒരു പിടുത്തം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ ചെസ്റ്റ് മാർക്ക് ചെയ്തിരുന്നല്ലോ, അവിടെ നമ്മൾ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. രണ്ട് സൈഡും ഒരുപോലെയാണോ എന്ന് നോക്കുക. ഇവിടെ ബാലൻസ് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇപ്പോൾ കണ്ടോ ഇത് കറക്റ്റാണോ എന്ന് നോക്കണം ഈ തയ്യൽ കേട്ടോ. നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തത് അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ ഷേപ്പിൻ്റെ അവിടെയും നമ്മൾ മാർക്കിങ്ങും ചെറിയ കട്ടിങ്ങൊക്കെ കൊടുത്തിരുന്നല്ലോ, അത് രണ്ടും ഫ്രണ്ടും ബാക്കും ഒരുപോലെ വെച്ച് കൊടുക്കുക. അവിടെ എല്ലാം പിൻ ചെയ്ത് കൊടുക്കുക. അടുത്ത് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ വരിക, അവിടെ ഇതുപോലെ തന്നെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. രണ്ട് സൈഡും അതുപോലെ തന്നെ പിൻ ചെയ്ത് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ താഴത്തെ വിഡ്ത്ത് എത്രയാണ്, ഇവിടെ 5.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത് അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഇനി സ്ലീവ് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഇത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിരുന്നു എങ്കിലും ചിലപ്പം നമുക്കത് കറക്റ്റായിട്ട് വരണം എന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുമ്പം കണ്ടോ ഇത്രയും വ്യത്യാസമുണ്ട്, അത് നമുക്കിങ്ങനെ അവിടെ തൂങ്ങി നിൽക്കും, അത് വരാതിരിക്കാനാണ്. ഈ സ്കെയിൽ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ചെസ്റ്റിൻ്റെ അവിടേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം അത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ അവിടെ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടി. അപ്പോൾ ബാലൻസ് ഉള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതേപോലെ സ്ലിറ്റിൻ്റെ അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. സ്ലീവിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ചെസ്റ്റ് എത്തി. ഇപ്പോൾ നമുക്ക് ആ ചെസ്റ്റിൻ്റെ അവിടെയും മുട്ടി സൂചി നമ്മൾ എടുത്തെടുത്ത് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ച് അപ്പോൾ ഫ്രണ്ടും ബാക്കും എല്ലാം ചുളിവുകളില്ലാതെ കറക്റ്റാക്കി, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കുത്തി വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഷേപ്പിൻ്റെ അവിടെ എത്തി. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ വരച്ച ലൈനിൽ കൂടി സ്ലിറ്റിൻ്റെ അവിടേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെയാണ് സ്ലിറ്റ് വരുന്നത്. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടേക്ക് നമ്മൾ ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കി അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുക. സൈഡിലേക്കൊന്നും പോകരുത്, ആ തയ്യൽ തുമ്പ് നമ്മൾ 1 ഇഞ്ച് ഇട്ടത് അങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ. സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത്
കൊണ്ടുവരരുത് കേട്ടോ. കണ്ട ഇവിടെ ഇങ്ങനെ തന്നെ നിർത്തണം. ഇനി നമുക്ക് ഒന്നുകൂടി അടിക്കാം, കാരണം നമുക്ക് എന്തെങ്കിലും ആവശ്യമെന്ന് അഴിച്ചിടണം. അപ്പോൾ ഒരു കാലിഞ്ച് വിറ്റിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇവിടെ സ്ലിറ്റിൻ്റെ അവിടെ എത്തി, അവിടെയും ചെരിച്ച് കൊടുക്കരുത്. ഈ സ്ലിറ്റിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ലൂസ് കൊടുക്കണ്ട കേട്ടോ. രണ്ടാമത് അടിക്കുന്ന സെയിം അതേ ലൈനിലേക്ക് തന്നെ കൊണ്ടുവരും, അല്ലെങ്കിൽ നമുക്ക് സ്ലിറ്റ് തയ്ക്കുമ്പോൾ അവിടെ വൃത്തിയായിട്ട് കിട്ടില്ല. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ആവശ്യത്തിന് തയ്യൽ തുമ്പെല്ലാം കൊടുത്തു. താഴെ നമ്മൾ 1 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ സ്ലിറ്റിൻ്റെ അവിടെ. ഇനി നമ്മളിത് ബാക്ക് പോർഷൻ മടക്കി അടിക്കണമല്ലോ അടിയിൽ. അപ്പോൾ 1/2 ഇഞ്ച് മടക്കി, വീണ്ടും 1/2 ഇഞ്ച് മടക്കി, അത് അടിച്ചു കൊടുക്കുക. ഫ്രണ്ടിലേക്ക് നമ്മൾ വീണ്ടും ഇവിടെ ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും സ്ട്രെയിറ്റ് ആയതുകൊണ്ട് സ്ട്രെയിറ്റ് പീസ് തന്നെ എടുക്കുക. അപ്പോൾ ഇവിടെ 4 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ പീസ് എടുത്തിരിക്കുന്നത്. അതിന് 2 ആക്കി മടക്കിയതിന് ശേഷം ഉൾവശത്ത് നിന്ന് നമ്മൾ അടിച്ചിട്ട് നമ്മൾ സ്ലീവ് ചെയ്തതുപോലെ തന്നെ നല്ല വശത്തേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു സിമ്പിളായ തുണീനെ ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാം. ഇനി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തത് ഇവിടെ വരെയല്ലേ സ്റ്റിച്ച് ചെയ്ത്, സ്ലിറ്റിൻ്റെ അവിടം വരെ. അപ്പം അടിയിൽ നമ്മൾ ഒന്ന് ഇങ്ങനെ സ്ലിറ്റ് എങ്ങനെ അടിക്കണമെന്ന് കാണിക്കാം. നമ്മൾ ഇതുപോലെ അടിയിൽ നിന്ന് ആദ്യം 1/2 ഇഞ്ച് മടക്കി, വീണ്ടും 1/2 ഇഞ്ച് മടക്കാം. നമ്മൾ 1 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്, അതനുസരിച്ച് അടിയിൽ നിന്ന് അടിച്ച് വന്നതിന് ശേഷം ഈ സ്ലിറ്റിൻ്റെ അവിടുത്തെ തയ്യൽ തുമ്പ് ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുത്ത് ഇങ്ങനെ ഇവിടം വരെ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ക്രോസാക്കി അടിച്ച് അടുത്ത സൈഡിലേക്ക് വീണ്ടും അവിടെ അടിച്ചു പോവാണ് കേട്ടോ. ഞാൻ ചെയ്യുന്നത് കാണിക്കാം. ഇതിപ്പോൾ താഴത്തെ ബാക്ക് പോർഷൻ നമ്മൾ മടക്കി അടിക്കണം കേട്ടോ. ആദ്യം 1/2 ഇഞ്ച് മടക്കി, വീണ്ടും 1/2 ഇഞ്ച് മടക്കി നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുക, അറ്റം വരെ അടിച്ചു കൊടുക്കുക. ഇത് അടിയിലത്തെ പോർഷനാണ് കേട്ടോ. ബാക്കിൽ ഫ്രണ്ടിൽ നമ്മൾ ഡിസൈൻ വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ അടിച്ചു. ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്നും കൂടി പതിച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ. അത് ഞാൻ വിട്ടുപോയി കാണിക്കാനായിട്ട്. ഇനി നമ്മളിത് ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. ഫ്രണ്ട് പോർഷൻ്റെ അടിയിലത്തെ പോർഷന് ഇതുപോലെ നമ്മൾ മടക്കി വെച്ച് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് അടിച്ചു. ഇനി നമ്മൾ ഇത് തയ്യൽ തുമ്പ് ഒന്നും കൂടി പതിച്ചടിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ചുരിദാറിൻ്റെ ആ ക്ലോത്തിലേക്കായിരിക്കണം ഇതുപോലെ തയ്യൽ തുമ്പ് പതിച്ച് അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ പതിച്ചടിച്ചു കൊടുത്തു. ഇനി ഇതിപ്പോൾ നമ്മൾ ചീത്ത വശത്തൊന്നല്ല അടിച്ചത്, ഇനി നല്ല വശത്തേക്ക് തിരിക്കുക. ഇവിടെ ചീത്ത വശമാണ്, ഇതാണ് നല്ല വശം. അത് നമ്മൾ തിരിച്ച് ഇതിലേക്ക് അടിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് 2 ലെയർ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ നമ്മൾക്ക് മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ്, നല്ല നീറ്റായിട്ട് കിട്ടുന്നതിനാണ്. അതുപോലെ അടി ഒന്നും കൂടി പതിച്ച് അടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷനാണ് കേട്ടോ. സ്ലിറ്റിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ആ ഡിസൈൻ കൊടുത്ത് അവിടെ നിന്ന് ഇതുപോലെ ആദ്യം 1/2 ഇഞ്ച് മടക്കി, വീണ്ടും 1/2 ഇഞ്ച് മടക്കി ഇങ്ങനെ അടിച്ചു പോവുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആദ്യം വേണമെങ്കിൽ മുട്ടുസൂചി കുത്തിവെച്ച് നീറ്റാക്കിയിട്ട് വെക്കാം കേട്ടോ, ആദ്യമായിട്ട് ചെയ്യുന്നവരാകുമ്പോൾ. അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി മടക്കി കൊടുത്ത് വിടുക കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ കണ്ടോ സ്ലിറ്റിൻ്റെ ആ പോർഷൻ എത്തി നമുക്ക്. അപ്പോൾ ഈ തയ്യൽ തുമ്പ് 2 ആയിട്ട് വിടർത്തി കൊടുക്കണം ഇവിടെ എത്തുമ്പോൾ. അതിനുശേഷം ഇവിടെയും നമ്മൾ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് മടക്കി കൊടുക്കുക. ഇവിടെയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 1 ഇഞ്ച് മാത്രമേ ഇവിടെ കൊടുക്കാവുള്ളൂ. കാരണം ഇപ്പോൾ 1.5 ഇഞ്ചൊക്കെ കൊടുത്തെങ്കിൽ ഇവിടെ വീതി കൂടും, ചുളിവ് വരും. അപ്പോൾ കറക്റ്റാക്കി ഇതുപോലെ വിടർത്തി കൊടുത്തതിന് ശേഷം നമ്മളൊരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തുക കേട്ടോ. ആ രണ്ട് യോജിപ്പിച്ച സ്ലിറ്റ് യോജിപ്പിച്ചതിൻ്റെ ഒന്നും കൂടി 1/2 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തിയതിന് ശേഷം അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് വീണ്ടും അടുത്ത സൈഡിലേക്ക് നമ്മൾ അടിക്കുക. അതിനുശേഷം ഇവിടെ ഒരു ബോക്സ് പോലെ ആക്കാം കേട്ടോ. ഇവിടുത്തെ അടുത്ത പോർഷനിലെ കുത്തി നിർത്തിയിട്ട് നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് മടക്കി, വീണ്ടും 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ നീറ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ കുത്തി നിർത്തിയെടുത്ത് നിന്ന് ഇത് രണ്ടും ഇതുപോലെ താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ ഇവിടെയും കുത്തി നിർത്തി ഇനി നമ്മൾ അടിയിലേക്ക് അടിച്ചു പോവുക കേട്ടോ. എന്തോ അപ്പോൾ ഇവിടെ ചുളിവൊന്നും ഇല്ലാതെ നീറ്റാക്കി എടുക്കണം. അത് നിങ്ങൾ ആ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിക്കുക കേട്ടോ. സ്ലിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്ന് അവിടെ നിർത്തി നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നീറ്റായിട്ട് തന്നെ വരും. തയ്യൽ തുമ്പ് ഒട്ടും കൂട്ടി കൊടുക്കരുത് 1 ഇഞ്ചിനേക്കാളും. അതിനുശേഷം വീണ്ടും അടുത്ത പോർഷനും 1/2 ഇഞ്ച് മടക്കി, വീണ്ടും 1/2 ഇഞ്ച് മടക്കി. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ മുട്ടുസൂചി കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ എത്തി ലാസ്റ്റ് മടക്കി നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് ഒന്നും കൂടി പതിച്ചടിക്കണം സൈഡിൽ കൂടി. അപ്പോൾ നല്ല വശത്തേക്ക് തിരിച്ചിട്ടതിന് ശേഷം ഈ സൈഡിൽ നിന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബാക്കിൽ നിന്നാണ് അടിച്ചു തുടങ്ങുന്നത്.
എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം കണ്ട സ്ലിറ്റിൻ്റെ അവിടെ എത്തിയതിന് ശേഷം അവിടെയും കുത്തി നിർത്തുക, കോർണറിൽ കറക്റ്റായിട്ട് കുത്തി നിർത്തുക, മുകളിലേക്കൊന്നും കയറി പോകരുത്. അങ്ങനെ കയറ്റി അടിച്ചാൽ അവിടെ പിടുത്തം വരും കേട്ടോ. അതിനുശേഷം തിരിച്ചു കൊടുക്കുക. ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും താഴേക്ക് സൈഡിൽ കൂടി തന്നെ അടിച്ചു പോവുക. ചുളിവൊന്നുമില്ലാതെ കറക്റ്റാക്കി വെച്ചു കൊടുത്ത് അടിവരെ ഇതുപോലെ അടിച്ച് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലിറ്റ് അടിച്ചു കഴിഞ്ഞു. അതുപോലെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, സ്ലിറ്റ് അവിടെ നല്ല നീറ്റായിട്ട് കിട്ടി, ചുളിവൊന്നുമില്ലാതെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇപ്പോൾ ഞാൻ അവിടെ ഒരു പേള് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിൽവറിൻ്റെ പേള്, അപ്പോൾ അതുമായിട്ട് നല്ല മാച്ചായിട്ടുള്ളത്. അപ്പോൾ ഈ പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രവർത്തനം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്, ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ അതിൻ്റെ പേള് ഇട്ട് കൊടുത്തു. ആവശ്യമുള്ളിടത്ത് ഇനി നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിന് ഒരു ഡയമണ്ട് ഷേപ്പിൽ നാല് പേള് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സെൻറ്ററിൽ ഒന്ന്, അതിനുശേഷം രണ്ട് സൈഡിലേക്കും, അങ്ങനൊരു ഡയമണ്ട് ഷേപ്പിൽ നാല് പേള് നമ്മൾ അടിച്ചു കൊടുത്തു. കണ്ടോ, ഇതുപോലെ അടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് പോലെ തന്നെ കിട്ടി. ഈ പേള് ഇളകി പോകില്ല കേട്ടോ, ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് തുന്നേണ്ടൊന്നും ആവശ്യം വരുന്നില്ല, ഇതിൻ്റെ കളറും അങ്ങനെ പോകത്തില്ല. അപ്പം വേണമെങ്കിൽ നെക്കിലും സ്ലീവിലും ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും കൊടുത്തിട്ടില്ല, താഴെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചെയ്താൽ പോലും നമുക്ക് ഇതുപോലെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ഡിസൈനും അതുപോലെ പേളൊക്കെ വെച്ചിട്ട് റെഡിമെയ്ഡ് ഡ്രസ്സ് പോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം കട്ടിംഗ് വീഡിയോ കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ കണ്ടു നോക്കണേ. അപ്പം നമ്മുടെ സ്വന്തമായ ചുരിദാറെല്ലാം നമ്മൾ തന്നെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇതുപോലെ ചെയ്താൽ എന്തായാലും എല്ലാവർക്കും പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അളവ് കറക്റ്റാക്കി ഉള്ള ഒരു ചുരിദാറിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണേലും നല്ല തുണിയിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതായത് ഇപ്പോൾ വില കുറഞ്ഞ തുണി എടുത്തിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന തുണി ആയിരിക്കണം, എങ്കിലേ നമ്മൾ നീറ്റായിട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പൂർത്തിയാക്കാൻ. അപ്പം നമ്മൾ ചെയ്ത് നമ്മൾ തന്നെ ഇട്ട് നോക്കുമ്പോൾ നമുക്കതിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കി അതുതന്നെ നമുക്ക് അഴിച്ച് ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.